hi my dear students welcome back to mtm campus education channel this is faushba again with another paper very important papers from sixth semester bba that is income tax so uh, let's uh, go through the very basic introductory video of income tax actually um, for BCOM students, they already learned income tax law and accounts in their fifth semester. And uh, um, as a uh, management student or a BBA student, uh, we have to uh, go through only the basics of basics, very important basics and heads. Okay, there are. Th uh, ടു ഇമ്പോർട്ടൻ്റ് പാർട്സ് ഇൻ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ദറ്റ് ഈസ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ് ഓക്കെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഫിഫ്ത്ത് സെമസ്റ്റർ ബി കോമകാർ പഠിച്ചിട്ടുള്ള അതേ പേപ്പറിലെ ചെറിയ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല വളരെ ബേസിക് ആയിട്ട് ഇതാ ഈ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളാണ് ഈ തന്നിട്ടുള്ള രണ്ട് ഹെഡ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻകം ടാക്സും ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സും ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഓക്കെ അതിൽ ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ നിങ്ങൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ഉണ്ട് ആ ഇങ്ങോട്ടും ഇമ്പോർട്ടൻ്റ് ടേംസ് അസസ്സി ആരാണ് അസസ്മെൻ്റ് ഇയർ എന്താണ് അതേപോലെ തന്നെ പേഴ്സൺ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ആരാണ് അങ്ങനത്തെ കുറച്ച് ബേസിക് ടേംസ് ആണ് വളരെ സിമ്പിളായിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ അതുപോലെ തന്നെ പഠിക്കണം ബിക്കോസ് ഇത് ലോ ആണ് ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു വ്യക്തി ഇന്ത്യക്കകത്ത് ഇത്ര ദിവസങ്ങൾ പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് പ്രീവിയസ് ഇയർ എന്താണെന്നൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം ദെൻ ഇൻകം ടാക്സിൻ്റെ സ്കോപ്പ് എന്താണ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ തന്നെ ഇൻകം ടാക്സിന്റെ സ്കോപ്പ് എന്താണ് അതേപോലെ തന്നെ ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ് എന്താണ് എക്സെപ്റ്റഡ് ഇൻകംസ് എന്താണ് ഓക്കെ ഇൻകം എന്നത് ഒരു വ്യക്തിക്കോ ഒരു ഇൻഡിവിജ്വലിനോ ഒരു ഹൗസോൾഡിനോ പേഴ്സൺ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ആ ഇവർക്കൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലോ പ്രൊഫഷണലോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ നിന്നോ നമ്മൾക്ക് വരുമാനം കിട്ടും ആ വരുമാനത്തിന് ഗവണ്മെൻറ്റ് ഓരോ വർഷങ്ങളിലും പറഞ്ഞിട്ടുള്ള സ്ലാബുകൾക്കനുസരിച്ച് കണ്ടീഷൻസിനനുസരിച്ച് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ടാക്സ് നിർദ് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ലെവി ഇതിനൊക്കെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൽ ചിലതിന് നമുക്ക് എക്സപ്റ്റഡ് ആണ് ചില എക്സെപ്റ്റഡ് എന്ന് വെച്ചാൽ ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ടോട്ടൽ ഇൻകം കാണാൻ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്തരം കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഹെഡ്സ് ഓഫ് ഇൻകം ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിൽ ഓരോ ഹെഡുകളും പ്രധാനമായും അഞ്ച് ഹെഡുകളാണുള്ളത് ഈ അഞ്ച് ഹെഡുകളിൽ നിന്നും വേണമെങ്കിൽ എസ് ചോദിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ കൂടി കൂട്ടിയിട്ട് ടോട്ടൽ പറയുന്നതാണ് അസസ്മെന്റ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതും നമ്മൾക്കുണ്ട് അതാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതും ചേർത്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാൻ പ്രധാനമായിട്ടുണ്ടാവേണ്ട സംഭവങ്ങളാണ് ബേസിക് കോൺസെപ്റ്റായ ബേസിക് ടേംസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എക്സെപ്റ്റഡ് ഇൻകം എന്തൊക്കെയാണ് പിന്നെ ഹെഡ്സ് ആണ് സാലറി ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ഓർ പ്രൊഫഷൻ ഇതൊക്കെ ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ പി ജി ബി പി എന്ന് പറയുന്ന പല പേരിൽ അറിയപ്പെടും ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ ഇൻകംസ് ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഇപ്പം പറയുന്നില്ല ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം ഇനി എന്താണ് വാട്ട് ഈസ് ടാക്സ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് എന്തായിക്കോട്ടെ ഇറ്റ്സ് എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജാണ് എല്ലാവർക്കും അല്ല അതിന് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻകം ഇൻകത്തിന്റെ ബേസിസിൽ ഒരു പ്രത്യേക സ്ലാബില് പ്രത്യേക പരിധികളൊക്കെ ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ട് നിർബന്ധമായും ഒരു ഒരു ടാക്സ് പേയർ അങ്ങനെ പറയാം ഒരു ടാക്സ് പെയർ അത് ഇൻഡിവിജ്വൽ ആവാം ഹൗസ് ഹോൾഡ് ആ സോറി എച്ച് യു എഫ് ആവാം പിന്നെ കമ്പനി ആവാം ഒരു പേഴ്സൺ ആവാം അങ്ങനെ പല കാറ്റഗറി ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അപ്പൊ കമ്പൾസറി ആയിട്ടും കൊടുക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ചാർജാണ് ഓഫ് ലെവി ഇമ്പോസ്ഡ് അപ്പോൺ എ ടാക്സ് പെയർ ഒരു ടാക്സ് പെയറിന്റെ മേലിൽ ചുമത്തിയിട്ടുള്ള ഒരു ലെവി ആണ് ലെവി കരം എന്ന് നമ്മൾ പറയില്ല അതാണ് അതിന് ആരാണിത് ആരാണ് ടാക്സ് വാങ്ങിക്കുന്നത് ആരാണ് ഒരു ടാക്സ് പേയറിൻ്റെ ടാക്സ് അടക്കുന്ന ആളെയാണ് ടാക്സ് പേയർ എന്ന് പറയാം ഒരു ടാക്സ് പേയറിൻ്റെ മേലിലേക്ക് ആരാണ് ഈ ലെവി അല്ലെങ്കിൽ ചാർജ് ചുമത്തുന്നത് ബൈ എ ഗവൺമെൻറ് എൻറ്റിറ്റി ആ ഗവൺമെൻറ് എൻഡിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കാം സ്റ്റേറ്റ് ആവാം സെൻട്രൽ ആവാം സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം ഓക്കെ ഇൻ ഓർഡർ ടു ഫിനാൻസ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ദെൻ ഈ ടാക്സ് അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആൻഡ് എബവ് ഓൾ ടാക്സ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് എ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ടാക്സിലൂടെയാണ് എസ്പെഷ്യലി ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ് ഓക്കെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം അപ്പം ടാക്സ് എന്ന് പറയണത് ഒരു കമ്പൾസറി ഫിനാൻഷ്യൽ ചാർജ് ഓർ ലെവി ഇമ്പോസ്ഡ് അപ്പോൺ എ ടാക്സ് പേയർ ബൈ എ ഗവൺമെന്റ് എൻറ്റിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയാം ഇനി അതിനെക്കൂടി കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം ടാക്സ് ഇസ് എ കമ്പൾസറി കോൺട്രിബ്യൂഷൻ ഫ്രം എ പേഴ്സൺ ടുവാർഡ്സ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ കോമൺ ഇൻട്രസ്റ്റ് ഒരു ഗവൺമെന്റിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഗവൺമെന്റിന്റെ ചില എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില വ്യക്തികളിൽ നിന്നും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ചില കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സംഭാവനകളെന്നാണ് ഇവിടെ അങ്ങനത്തെ സംഭാവനകളല്ല ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഇംഗത്ത് നിന്നും ഒരു ഭാഗം ഗവൺമെൻറ്റിന് ചില കോൺട്രിബ്യൂഷൻ പോലെ കൊടുക്കുന്നു ചില ഫീ പോലെ കൊടുക്കുന്നു ചില ലെവി പോലെ ടാക്സ് പോലെ കൊടുക്കുന്നു അതാണ് ടാക്സ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ ഗവൺമെൻറ് ഓക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഇതാണ് ടാക്സിനെ കുറിച്ച് പറയുക ഇനി നമുക്ക് ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കാറുണ്ട് അപ്പോൾ ഡിലേ ഡീറ്റെയിൽ ആയിട്ട് പറയാം എനിവേ ഗവൺമെൻറ്റിൻ്റെ പൊതു താല്പര്യങ്ങൾ ഇപ്പം നമ്മൾ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക ഫ്രീ ആയിട്ട് മെഡിസിൻസ് മറ്റ് ആരോഗ്യ സംരക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങളെ മൊത്തം സംരക്ഷിക്കാനുള്ള ഡിഫൻസ് മിലിട്ടറി ദെൻ പിന്നെ ഫുഡ് ഐറ്റംസ് സപ്ലൈ അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം റേഷൻ കടകളിലൂടെയൊക്കെ നമ്മൾക്ക് അരിയും മറ്റ് സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട് അത് ചിലവർക്ക് ഫുള്ളി ഫ്രീ ആയിട്ട് ചിലവർക്ക് ചെറുതായിട്ട് പൈസ വാങ്ങിയിട്ട് ചിലവർക്ക് വലിയ ഫീസിൽ അങ്ങനെ പല രീതിയിൽ ഗവൺമെന്റിന് പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഗവണ്മെന്റിന് പൈസ ആവശ്യമാണ് ആ പൈസ ഗവണ്മെന്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥാപന നമ്മുടെ രാജ്യത്ത് വന്ന് ബിസിനസ് ചെയ്യുന്നവരോ എന്തോ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ടാക്സ് പറയുന്ന പരിധിക്കുള്ളിൽ നിന്നും ഇൻകം ടാക്സ് പറയുന്ന പരിധിക്കുള്ളിൽ നിന്നും ഇൻകം ഉണ്ടാക്കുകയും ആ ഇൻകത്തിൻ്റെ ഒരു ഭാഗം പ്രത്യേക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഗവൺമെൻറ്റിന് തന്നെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ കൊടുക്കുന്നു ഓക്കെ അതാണ് ഗവണ്മെൻ്റ് ഏറ്റവും കൂടുതലുള്ള വരുമാനം ഇതിലും ബേസ് ബേയ്സായിട്ട് ഇനിപ്പോൾ ടാക്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി ഇനി ഇനി ടാക്സ് എന്ന വാക്ക് എപ്പോഴൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറയുന്നു ദ വേർഡ് ടാക്സ് ഫസ്റ്റ് അപ്പിയേർഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൺലി ഇൻ ഫോർട്ടീൻത്ത് സെഞ്ച്വറി ആയിരത്തി നാനൂറ് കാലഘട്ടങ്ങളിൽ ഫോർട്ടീൻത്ത് സെഞ്ച്വറിയിലാണ് ടാക്സ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആൻഡ് ദ വേഡ് ടാക്സ് ഇസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേഡ് ടാക്സെയർ 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 എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ടാക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ആൻഡ് വിച്ച് മീൻസ് ടു അസസ് അളക്കുക എന്നുള്ളതാണ് ടു അസസ് നമ്മൾ മൊത്തത്തിൽ എന്തു ചെയ്യാണ് മറ്റുള്ള വ്യക്തികളുടെ ഇൻകം എല്ലാ തരത്തിലുള്ള ഇൻകവും നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് അളന്ന് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇസോ കോൾഡ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഒരു ഫീ ഒരു ലവ്യമൊക്കെ നമ്മൾ മേടിക്കുന്നത് എന്തോ ഇനി ഒരു കേരളത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ പണ്ട് മുതലേ നമ്മൾ ടാക്സിന്റെ വേറെ രൂപം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് നമ്മൾ ചുങ്കമെന്നും കരം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓക്കെ അതായത് തലക്കരം മേനിപ്പൊന്ന് മീശക്കരം എനിക്കണ എനിക്കണം ഏർ അതേപോലെ തന്നെ വ വലക്കരം ഇതൊക്കെ ഓരോ കാറ്റഗറിയിലുള്ള നമ്മുടെ കയ്യിലുള്ള പൊന്നിനും പാട്ടത്തിനും സ്വത്തിനും ഒക്കെ കൊടുത്തിരുന്ന പലതരത്തിലുള്ള ആണ് ഈ പേരിൽ പണ്ട് നമ്മൾ അറിഞ്ഞിരുന്നത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞോളൂ കേട്ടോ ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി ദ വേർഡ് ടാക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടാക്സെയർ വിച്ച് മീൻസ് ടു അസ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടാക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ഷനും ഉണ്ട് ഒരു ഉണ്ട് ആർട്ടിക്കിൾ നമ്പർ ടു സിക്സ് ഫൈവ് അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ ടു സിക്സ് ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടാക്സ് ഷാൾ ബി ലിവഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ നിയമത്തിന്റെ അതോറിറ്റി അല്ലാതെ വേറൊരു വ്യക്തിക്കും ടാക്സ് കളക്ട് ചെയ്യാനോ ടാക്സോ അല്ലെങ്കിൽ ലെവിയോ ഒന്നും ചുമത്താനോ കളക്ട് ചെയ്യാനോ അധികാരമില്ല അതായത് സെൻട്രൽ സ്റ്റേറ്റ് ഓർ ലോക്കൽ അതോറിറ്റിക്ക് മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ അധികാരമുള്ളൂ ഈച്ച് ടാക്സ് ലെവീഡ് ഓർ കളക്റ്റഡ് ഹാസ് ടു ബി ബാക്ക്ഡ് ബൈ ആൻ അക്കമ്പനിങ് ലോ പാസ്ഡ് എയ്തർ ബൈ ദ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് നമ്മളുടെ നിയമനിർമ്മാണ സഭകളായ പാർലമെൻറ്റിൽ നിന്നോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൽ നിന്നോ പാസ്സായിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അനുശാസനമില്ലാതെ ഒരു വ്യക്തിയോ ഒരാളോ ഒരു സ്ഥാപനമോ ഓ വേറെ ഏത് ഗവൺമെൻറ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല ടാക്സ് കളക്റ്റ് ചെയ്യാനോ ചുമത്താനോ പാടില്ല വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടു സിക്സ്റ്റി ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ആർട്ടിക്കിൾ ടു സിക്സ്റ്റി ഫൈവില് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം വൺ വേർഡിന് വന്നാലോ ഇനി നമ്മളുടെ ഒരു പ്രസൻറ്റ് ടാക്സ് സ്ട്രക്ചർ ഞാൻ വെറുതെ ഇവിടെ കൊടുത്തുന്നുള്ളൂ ഇതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് അങ്ങനെ പഠിക്കാനൊന്നുമില്ല എങ്കിലും ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സിന് പറയുന്ന അത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ് ദ ടാക്സ് ഓഫ് എ ഗവൺമെൻറ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ഇമ്പോർട്ടൻ്റ് കാറ്റഗറീസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഈ ഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അത് എന്താണ് ആരാ കൊടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അതായത് ഇൻസിഡൻറ്റൽ ടാക്സും ടാക്സ് ലയബിലിറ്റിയും നോക്കിക്കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്ട് ടാക്സ് ആണോ എന്നൊക്കെ നമ്മൾ പറയാം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം എന്തായിക്കോട്ടെ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ലാതെ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സുകളുണ്ട് അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആൻഡ് ദ ഇൻകം ടാക്സ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഏറ്റവും കൂടുതൽ ടാക്സ് ലഭിക്കുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ് അതേപോലെ തന്നെ അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ് അതേപോലെ തന്നെ ഇൻകം ടാക്സിൽ പറയണ ഒന്നാണ് ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസെറ്റ് ഫോറിൻ ഇൻകം അസറ്റ് അത് ഫോറിൻ ഇൻകത്തിൽ നിന്നോ ഫോറിൻ അസറ്റിൻ്റെ മേലിൽ നിന്നോ നമ്മൾ വെളിപ്പെടുത്താനാവാത്ത രീതിയിലുള്ള ടാക്സ് എന്നാണ് പറയണത് അതൊക്കെ നമുക്ക് എന്താണെന്ന് പിന്നീട് നോക്കാം ദെൻ ഇൻഡയറക്റ്റ് ടാക്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തിടെ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്ന് പറയുന്നത് ആൻഡ് ജി എസ് ടി ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ് ഇതേപോലെ തന്നെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒക്ട്രോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഗുഡ്സ് കയറ്റുമതി ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ചരക്ക് പിന്നെ ചരക്ക് നികുതികളാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇനി അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഇനി ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്നാണ് നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് ആ പറഞ്ഞത് തന്നെ ഇവിടെ പറയാണ് ഡയറക്ട് ടാക്സ് എന്ന് വെച്ചാൽ ലെവിഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഒരു ടാക്സ് പേയർ അയാളുടെ ഡയറക്റ്റായ ഇൻകത്തിൽ നിന്നും അയാളുടെ മറ്റ് ആക്ടിവിറ്റികളുടെ മേളയും ചുമത്തുന്ന ഡയറക്റ്റ് ടാക്സാണ് ഒന്ന് ദെൻ പേഴ്സൺ പേസ് ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ് ഒരാൾ അയാളുടെ ഇംഗത്ത് നിന്നും സ്വന്തമായി നേരിട്ട് എനിക്കൊരു ഇൻകം കിട്ടി ആ ഇംഗത്ത് നിന്നും ഞാൻ തന്നെ ടാക്സ് കൊടുത്താണെങ്കിൽ അതിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഓക്കെ എനിക്കൊരു ഇൻകം കിട്ടി ദെൻ അതിൽ നിന്ന് ഞാൻ തന്നെ എന്ത് ചെയ്യാണ് ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു സംഭവമാണ് പെയ്ഡ് ഡയറക് ആ പറഞ്ഞല്ലോ ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇറ്റ് ഈസ് പേയ്ഡ് ഓൺ പ്രോഡക്റ്റ് ഓർ സർവീസസ് അതായത് നമ്മൾ ഡീല് ചെയ്യുന്ന പ്രോഡക്ടിന്റെയും നമ്മളുടെ സർവീസസിന്റെ മേലെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവുക ആൻഡ് ദ പേഴ്സൺ കളക്ട്സ് ടാക്സ് ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് പേസ് ടു ഗവൺമെന്റ് ഇത് ആരാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഗവൺമെന്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ജി എസ് ടി അങ്ങനെയല്ല ചെയ്യുന്നത് ജി പണ്ട് ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനല്ല ഗുഡ്സും സർവീസസും ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു ആ എല്ലാ ഘട്ടങ്ങളിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ടാക്സ് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന രീതിയാണ് ജി എസ് ടി എന്നിവ ഇൻഡയറക്ട് ടാക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നു പറഞ്ഞിട്ടുള്ളത് ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ വ്യക്തികളുണ്ടാവും അവരെന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സിൻ്റെ ഓരോ സ്റ്റേജിൻ്റെയും ഇപ്പം ഞാൻ റോ മെറ്റീരിയലാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ റോ മെറ്റീരിയൽ അത് വാങ്ങുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും അവരുടെ അവരുടെ പ്രധാനപ്പെട്ട റോ ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സാണ് കൊടുക്കുന്നത് അവരുടെ റോ ആയിരിക്കും അപ്പം അങ്ങനെ ഓരോന്നും ഞാൻ ഇവിടെ സപ്ലയറും അത് വാങ്ങുന്ന ആൾ കസ്റ്റമറാണ് അയാൾ വീണ്ടും അത് പ്രോസസ്സ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കൈമാറുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിലും ടാക്സ് അടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ടാക്സ് ഗവൺമെൻറ്റിനടക്കുകയാണെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് പെയ്ഡ് ബൈ വൺ പേഴ്സൺ ആൻഡ് റിക്കവേഴ്സ് ഫ്രം അനദർ പേഴ്സൺ ഇത് കൊടുക്കുന്നത് ഒരു വ്യക്തിയും അത് കളക്ട് ചെയ്യുന്നത് വേറെ വ്യക്തികളുടെ പേരിലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എന്താ പറയുന്നത് ഇൻസിഡന്റ് ആയിട്ടുള്ള ടാക്സുകളും അതേപോലെ തന്നെ ടാക്സ് ലയബിലിറ്റിയും രണ്ടും രണ്ടാണെന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്കിലും പ്രധാനമായിട്ടും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആരാണോ ഇൻകം കിട്ടുന്നത് അയാൾ തന്നെ ടാക്സ് അടക്കുന്നതിനാണ് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ ഒരു വ്യക്തി അടക്കുന്ന വ്യക്തി വേറെ ആളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ആൾ അടക്കുന്നത് അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതായത് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായവരും ടാക്സ് കൊടുക്കുന്ന ആളും ഒന്നല്ല ഏതിൽ ഇൻഡയറക്ട് ടാക്സിൽ എന്നാൽ ഡയറക്റ്റ് ടാക്സിൽ എന്താണ് ടാക്സ് കൊടുക്കുന്ന ആളും ടാക്സ് അടക്കാൻ ബാധ്യതയുള്ള ആളും എന്താണ് ഒരാൾ തന്നെ ആയിരിക്കും കൂടുതൽ ഞാൻ പിന്നീട് പറയാം ആൻഡ് ജി എസ് ടി ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻഡയറക്ട് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ് അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇനി ഇൻകം ടാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതുവരെ ടാക്സിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഇനി ഇൻകം ടാക്സ് എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ടാക്സ് ലെവീഡ് ഡയറക്റ്റ്ലി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ദ ഇൻകംസ് ഏൺഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഓർ അതർ നോൺ ഇൻഡിവിജ്വൽസ് ഓക്കെ ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണ് നോൺ ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണെന്ന് നമ്മൾ ബേസിക് ടേംസ് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കും എനിവേ ഇവിടെ എന്ത് ചെയ്യുകയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു നോൺ ഇൻഡിവിജ്വലിൻ്റെ മേൽ നിന്നോ ഡയറക്റ്റ്ലി ടാക്സ് ലെവി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് ഓർ അതർ എൻറ്റിറ്റീസ് ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ കമ്പനി ആവാം അല്ലെങ്കിൽ എച്ച് യു എഫ് ആവാം അതാണ് അതർ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വെറും വ്യക്തികൾ മാത്രമല്ല അതിൽ വേറെയും കാറ്റഗറി ഉണ്ട് ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ പേഴ്സൺ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ഓർ അതർ എൻറ്റിറ്റീസ് അതൊക്കെ നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ പഠിക്കും അതേപോലെ തന്നെ ടാക്സ് വാരിസ് വിത്ത് റെസ്പെക്ട് ഓഫ് ഇൻകം ഓർ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്ന ഇൻകം ഗവൺമെൻറ് പറഞ്ഞ സ്ലാബിന് താഴെയാണെങ്കിൽ അഞ്ച് ലക്ഷം ഫോർ എക്സാമ്പിൾ അഞ്ച് ലക്ഷത്തിന് താഴെയാണെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ടാക്സ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ മുകളിലാണെങ്കിൽ ഇങ്ങനെ ഇൻകത്തിൻ്റെ വരുമാനത്തിൻ്റെ തോതിന് അനുസരിച്ച് സ്ലാബുകൾ വെച്ചിട്ടുണ്ട് ഗവണ്മെന്റ് ആ സ്ലാബിനനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കേണ്ടത് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത് അത് തന്നെ ഏജ് അതായത് അമ്പത് വയസ്സിന് അതായത് സീനിയർ സിറ്റീസിനാണെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റീസൺ ആണെങ്കിൽ ചൈൽഡ് ആണെങ്കിൽ മൈനറാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാറ്റഗറി അതാണ് ടാക്സ് വാരിസ് വിത്ത് റെസ്പെക്റ്റീവ് ഓഫ് ഇൻകം ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഓൾ ഇൻകം ടാക്സ് ഏത് തരം ടാക്സ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു അപ്പെക്സ് ഇറ്റ് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് സി ബി ഡി ടി ആണ് ഇനി ഇനി കൊമേഴ്സ് ഇൻകം ടാക്സ് പഠിക്കുന്ന ഏതൊരു കുട്ടിയും ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് സി ബി ഡി ടി ആണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇനി പറഞ്ഞിട്ടില്ല ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ടാക്സ് എന്ന് പറഞ്ഞു ഗവൺമെൻറ് അത് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഓർ ലോക്കൽ അതോറിറ്റി ചില ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ അതർ എൻറ്റിറ്റീസിൻ്റെ കയ്യിൽ നിന്നും ചില ഫാ എന്താ പറയുക ഫീസായിട്ടോ അല്ലെങ്കിൽ കം പിന്നെ ലെവി ആയിട്ട് ടാക്സ് ആയി ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ചില എന്താ പറയുക ഇംഗത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ടാക്സ് അല്ലെങ്കിൽ ലവി ഒക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അപ്പോൾ ഗവൺമെന്റ് ഇത് അവരുടെ എന്താ പറയുക ബാധ്യതകൾ എക്സ്പെൻഡിച്ചേഴ്സ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് ടാക്സിനെ കാണുന്നത് ടാക്സിനെ തന്നെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത് ടാക്സും ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇംഗത്തിൻ്റെ മേലെ അടക്കുന്ന ആണ് ഡയറക്റ്റ് ടാക്സ് എന്നാൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ ഇംഗത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിൻ്റെ ബാധ്യതയെ അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് വേറെ വ്യക്തികൾ അടക്കുന്ന ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയാം ഫസ്റ്റ് ക്ലാസ് അറിയാത്ത കാരണം പല ടേംസ് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവാം എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം ഓക്കെ താങ്ക് യു